പസഫിക് സമുദ്രോപരിതലത്തിലൂടെ ഭീമാകാരനായ ഒരു വേട്ടക്കാരൻ ഒഴുകി നീങ്ങുന്നു. ലക്ഷ്യം ലോകത്തിന്റെ തന്നെ വില്ലനായ പ്ലാസ്റ്റിക്. ബോയാൻ സ്ലാറ്റ് എന്ന ഡച്ചുകാരന്റെ പരിശ്രമത്തിൽ പിറന്ന കടലിൽ നിന്നും പ്ലാസ്റ്റിക് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന സംവിധാനമാണിത്. തന്റെ 16 വയസ്സിൽ ആഴക്കടലിലെ ഡൈവിങ്ങിനിടയിൽ ബോയാൻ കണ്ട കാഴ്ച മത്സ്യങ്ങളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് നിറഞ്ഞ മറൈൻ ലോകമായിരുന്നു. അന്നുമുതൽ ആ ചെറുപ്പക്കാരന്റെ മനസ്സിനെ അത് അലട്ടിക്കൊണ്ടിരുന്നു. ഇതെങ്ങനെ പരിഹരിക്കാമെന്നറിയാൻ പഠനങ്ങൾ നടത്തി. പഠനത്തിൽ കടലിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടുന്ന 5 മേഖലകളെക്കുറിച്ച് ബോയാൻ മനസ്സിലാക്കി. ആദ്യഘട്ടത്തിൽ ഗവേഷണങ്ങളെല്ലാം തന്നെ സ്കൂൾ പ്രൊജക്റ്റിന് വേണ്ടിയായിരുന്നു. എന്നാൽ 2012 ടെഡ്എക്സ് എന്ന പ്രോഗ്രാമിൽ ടെക്നോളജി ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റിക്കുകളെ എങ്ങനെ നീക്കം ചെയ്യാമെന്ന ആശയം ബോയാൻ അവതരിപ്പിച്ചതോടെ വലിയൊരു ദൗത്യത്തിനവിടെ തുടക്കമാവുകയായിരുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കടലിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുന്ന സംവിധാനം വികസിപ്പിക്കുന്നതിനായി 2012 ദി ഓഷ്യൻ ക്ലീനപ്പ് എന്ന സംരംഭത്തിന് ബോയാൻ തുടക്കം കുറിക്കുന്നത്. പസഫിക് സമുദ്രത്തിലൂടെ പതിയെ ഒഴുകി നീങ്ങുന്ന ഭീമാകാരമായ ഈ സംവിധാനം മാലിന്യക്കൂമ്പാരത്തെ വിഴുങ്ങിയെടുത്തു വരുന്ന കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ട് കടൽ മാലിന്യം വൃത്തിയാക്കിക്കൂടാ എന്ന ആ 16 വയസ്സുകാരന്റെ മനസ്സിലുദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അത്. ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് ഉൾപ്പെടെയുള്ള 5 സമുദ്ര മാലിന്യ മേഖലകളെയും 1000 നദികളെയും കേന്ദ്രീകരിച്ചാണ് ദി ഓഷ്യൻ ക്ലീനപ്പിന്റെ ഈ പ്ലാസ്റ്റിക് ഫിൽട്ടറിംഗ് പ്രൊജക്ട് നടക്കുന്നത്. സമുദ്രത്തിൽ മാലിന്യം അടിഞ്ഞുകൂടുന്ന 5 മേഖലകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗമാണ് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച്. വടക്കൻ പസഫിക് സമുദ്രത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിരന്തരം മാലിന്യം വന്നടിയുന്ന ഈ മേഖലയുടെ ഉപരിതല വിസ്തീർണം 1.6 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഏകദേശം ഫ്രാൻസിനേക്കാളും 3 ഇരട്ടിയോളം വലുപ്പം. മാലിന്യം കുമിഞ്ഞുകൂടുന്ന ഈ മേഖലയുടെ വലുപ്പം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. വലിയ മീൻപിടുത്ത വലകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ മുതൽ മൈക്രോ പ്ലാസ്റ്റിക് വരെയുള്ള മാലിന്യ കൂമ്പാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓഷ്യൻ ക്ലീനപ്പിന്റെ ഫിൽട്ടറിംഗ് സജ്ജീകരണം പസഫിക് സമുദ്രത്തിലൂടെ നീങ്ങുന്നത്. മാലിന്യം തങ്ങി നിൽക്കാൻ നീളമുള്ള യു ആകൃതിയിലുള്ള വലയ്ക്ക് സമാനമായ സജ്ജീകരണമാണ് ഇവർ സമുദ്രത്തിൽ ഒരുക്കുന്നത്. സമുദ്രജീവികളെ ഉപദ്രവിക്കാതിരിക്കാൻ അത് പതുക്കെ കടലിലൂടെ നീങ്ങും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളിലൂടെ സമുദ്ര ഉപരിതലത്തെ തുടർച്ചയായി സ്കാൻ ചെയ്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടുന്ന മേഖലകളെ ഇവർ തിരിച്ചറിയുന്നത്. ശേഖരിക്കുന്ന മാലിന്യങ്ങളെ വേർതിരിച്ചെടുത്ത് പുനരുപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുന്നു. 2019 ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഓഷ്യൻ ക്ലീനപ്പ് സൺഗ്ലാസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മാലിന്യം വ്യാപകമായി അടിഞ്ഞുകൂടുന്ന ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിൽ പ്ലാസ്റ്റിക്കിന്റെ ഉയർന്ന സാന്ദ്രതയുള്ളതും പ്ലാസ്റ്റിക് ഒട്ടും തന്നെ ഇല്ലാത്തതുമായ ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ AI ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണം മാലിന്യം അധികമായി അടിയുന്ന മേഖലകളെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. സിസ്റ്റം 001, സിസ്റ്റം 002 എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി ഈ സംവിധാനത്തെ ഓഷ്യൻ ക്ലീനപ്പ് വികസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിസ്റ്റം 3 എന്ന പുതിയ വേർഷനും അവതരിപ്പിച്ചു കഴിഞ്ഞു. ഓഷ്യൻ ക്ലീനപ്പിന്റെ ഈ ദൗത്യത്തിലൂടെ ഏകദേശം 2 ലക്ഷം കിലോഗ്രാമിലധികം പ്ലാസ്റ്റിക് ഫിൽട്ടർ ചെയ്യാൻ സാധിച്ചുവെന്നാണ് സംഘടനയുടെ സ്ഥാപകൻ ബോയാൻ സ്ലാറ്റ് പറയുന്നത്. എങ്കിൽ പോലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാലിന്യമടിയുന്ന ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിലെ 100 ദശലക്ഷം കിലോഗ്രാം പ്ലാസ്റ്റിക്കിന്റെ 0.2% മാത്രമാണിത്. 800 മീറ്ററാണ് ആദ്യഘട്ട സംവിധാനത്തിന്റെ നീളമെങ്കിൽ 2.4 കിലോമീറ്റർ നീളമുള്ള ഭീമാകാരമായ സംവിധാനമാണ് സിസ്റ്റം 3. ഓഷ്യൻ ക്ലീനപ്പിന്റെ 3-ാമത്തെ ക്ലീനിംഗ് സാങ്കേതിക വിദ്യയാണിത്. സിസ്റ്റം 001 ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിനും സിസ്റ്റം 002 വിജയത്തിനും ശേഷം 2023 സിസ്റ്റം 3 സമുദ്രത്തിൽ വിന്യസിപ്പിച്ചു. എന്താണ് സിസ്റ്റം 3 പ്രത്യേകതകൾ എന്ന് നോക്കാം. ഓഷ്യൻ ക്ലീനപ്പിന്റെ ഈ 3-ാം സിസ്റ്റത്തിന് ആദ്യ സംവിധാനത്തെക്കാൾ ഏകദേശം 3 ഇരട്ടി വലിപ്പമുണ്ട്. ഇത് പദ്ധതിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചു. ഓരോ 5 സെക്കൻഡിലും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തൃതിയിൽ വരെ വൃത്തിയാക്കാൻ ഇതിന് ശേഷിയുണ്ട്. സിസ്റ്റം 3 പ്രധാന പ്രത്യേകത ജീവജാലങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അതിലൊരുക്കിയിട്ടുള്ള മറൈൻ അനിമൽ ഹാച്ച് എന്ന പ്രത്യേക സംവിധാനമാണ്. അണ്ടർ വാട്ടർ ക്യാമറകളിലൂടെ നിരീക്ഷിക്കുന്ന ഈ സംവിധാനം ജീവജാലങ്ങൾ സിസ്റ്റത്തിനുള്ളിൽ അകപ്പെട്ടാൽ ഉടനടി ആക്ടിവേറ്റ് ആവുകയും അവയ്ക്ക് പുറത്തു കടക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നു. സിസ്റ്റം 3 കടലിലേക്ക് എത്തിക്കാൻ വടക്കൻ പസഫിക്കിന്റെ മധ്യഭാഗത്തേക്ക്, അതായത് ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ചിലേക്ക് 5 ദിവസം നീണ്ട യാത്ര വേണം. തങ്ങളുടെ ടീം ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴേക്ക്
മേഴ്സ് ടെൻഡർ, മേഴ്സ് ട്രേഡർ എന്നീ രണ്ട് കപ്പലുകളിൽ സിസ്റ്റം 3A ഗാർബേജ് പാച്ചിൽ എത്തിക്കും. പ്ലാസ്റ്റിക് ശേഖരിക്കാൻ സഹായിക്കുന്ന മോണിറ്ററിംഗ് ഡാറ്റയും AI മോഡലിംഗും ഉപയോഗിച്ച് സിസ്റ്റം 3 പ്ലാസ്റ്റിക്കിനെ വിഴുങ്ങിയെടുക്കാനായി കുറഞ്ഞ വേഗതയിൽ കടലിലൂടെ നീങ്ങുന്നു. വെള്ളത്തിനടിയിലൂടെ ഒഴുകുന്ന പ്ലാസ്റ്റിക് ശേഖരിക്കാൻ ഉപരിതലത്തിൽ നിന്നും കൂടുതൽ താഴേക്ക് സിസ്റ്റം 3 സംവിധാനങ്ങൾക്ക് എത്താൻ കഴിയും. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും സാന്ദ്രത കൂടിയ പ്ലാസ്റ്റിക്കുകളുള്ള മേഖലകളിൽ കൂടി പ്രവർത്തിപ്പിക്കാനും ഈ ഫ്ലോട്ടിംഗ് സിസ്റ്റത്തെ ഇനിയും വിപുലീകരിക്കാനുള്ള പഠനത്തിലാണ് ഓഷ്യൻ ക്ലീനപ്പ്. എന്നാൽ 1.6 മില്യൺ ചതുരശ്ര കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഗ്രേറ്റ് പസഫിക് ഗാർബേജ് പാച്ച് പോലുള്ള മേഖലകളെ പൂർണ്ണമായും ഈ സിസ്റ്റം വഴി ക്ലീൻ ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. ഭീമാകാരമായ ഈ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ സിസ്റ്റം 3 പോലുള്ള 1 ഡസനോളം സംവിധാനങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഓഷ്യൻ ക്ലീനപ്പിന്റെ പ്രതീക്ഷ. സമുദ്രത്തിലെ ഈ പ്ലാസ്റ്റിക് പൊല്യൂഷന്റെ 90% നീക്കം ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം. അതിവിശാലമായി കിടക്കുന്ന സമുദ്രത്തെ പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് വിമുക്തമാക്കാനുള്ള ഓഷ്യൻ ക്ലീനപ്പിന്റെ 10 വർഷത്തിലധികം നീണ്ട യാത്രയിലെ ഏറ്റവും പുതിയ നാഴികക്കല്ലായാണ് സിസ്റ്റം 3 കണക്കാക്കുന്നത്. 2021 കണക്ക് പ്രകാരം വിവിധ ഉപയോഗങ്ങൾക്കായി 400 മില്യൺ ടൺ പ്ലാസ്റ്റിക് ആണ് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൽ നിന്ന് കുറഞ്ഞത് 14 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് ഓരോ വർഷവും സമുദ്രത്തിലേക്ക് എത്തുന്നു. മാത്രമല്ല, ഉപരിതലം മുതൽ ആഴക്കടൽ വരെ കാണപ്പെടുന്ന മാലിന്യത്തിന്റെ 80% പ്ലാസ്റ്റിക് ആണ്. കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ ഇത് സാരമായി ബാധിക്കുന്നു. ജീവജാലങ്ങൾ മുതൽ മനുഷ്യന്റെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന ഈ വിപത്തിനെ നീക്കം ചെയ്യുക അത്ര എളുപ്പമല്ലെങ്കിൽ കൂടി ഓഷ്യൻ ക്ലീനപ്പിന്റെ ദൗത്യം ചെറുതല്ലാത്ത ആശ്വാസമാണ് നൽകുന്നത്.